കേരളത്തിൽ ലവ് ജിഹാദും ജിഹാദി പ്രസ്ഥാനങ്ങളും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന തരത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവനകളുമായി ഇറങ്ങിത്തിരക്കുന്ന ജിഹാദി പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം തിരിച്ചറിയപ്പെടുകയാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ജിഹാദി പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന അവസ്ഥകളുമായി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളുമായി വരുന്നു. അവിടെ സത്യസരണി എന്ന പ്രസ്ഥാനം എന്തിനാണ് നിലകൊള്ളുന്നത്? ഈ സത്യസരണി നിലകൊള്ളുന്നത് പോലെയാണോ ആർഷവിദ്യാ സമാജം നിലകൊള്ളുന്നത്? ആർഷവിദ്യാ സമാജം എന്താണ് ചെയ്യുന്നത്? സത്യസരണി എന്താണ് ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ നിഫ ഫാത്തിമ ആരാണ്? ആ നിഫ ഫാത്തിമ ആരാണ് എന്ന ചോദ്യം ചോദിക്കുന്നതോടൊപ്പം തന്നെയാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ദുരൂഹതയുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ആതിരമാരെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആതിരമാരുടെ വ്യക്തിത്വം നശിപ്പിക്കുന്ന തരത്തിലേക്കും അവരെ മനഃശാസ്ത്രപരമായി തകർക്കുന്ന തരത്തിലേക്കും ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് നടക്കുന്ന തരത്തിലേക്കുമുള്ള ക്യാമ്പയിന് തീവ്രവാദ സംഘടനകൾ, ജിഹാദി പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, മതം മാറ്റ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ രൂഢമൂലമാകുന്നു. അവർ സൈബർ ഇടങ്ങളെ അതിശക്തമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ രണ്ട് വകഭേദമായിട്ടാണ് ഇപ്പോൾ ഈ മലബാറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വിലയിരുത്തൽ ഉണ്ടാകുന്നത്. അവിടെ സത്യസരണി ആകുമ്പോൾ, ആർഷവിദ്യാ സമാജമാകുമ്പോൾ, സത്യസരണിയും ആർഷവിദ്യാ സമാജവും ഒന്നാണോ? സത്യസരണി എന്താണ് ചെയ്യുന്നത്? ഉയരുന്ന ആരോപണങ്ങൾ ഈ തരത്തിലാണ്. മതം മാറ്റത്തിനു വേണ്ടി, അത് ഖുറാനുമായി ബന്ധപ്പെട്ട്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട്, ഇതര മതവിഭാഗങ്ങളെ, ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും, അത് മുസ്ലിം ഇതര മതവിഭാഗങ്ങളെ മുഴുവൻ പ്രലോഭിപ്പിച്ച്, ആ പ്രലോഭനം ഏതർത്ഥത്തിലുമാകട്ടെ, ഐഡിയോളജിക്കലാകാം അല്ലെങ്കിൽ മോണിറ്ററി ആകാം, ഏതു തരത്തിലും എന്തും കൊടുത്ത് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇസ്ലാമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ ആ പരിവർത്തനത്തിന്റെ ഇടമാണ് സത്യസരണി. അവിടെ എന്താണ് ആർഷവിദ്യാ സമാജം? അത്തരത്തിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പ്രലോഭനങ്ങളിലൂടെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്നവരെ അവർ സ്വയം തിരിച്ചറിയുകയാണ്. തങ്ങൾ ഇരുണ്ട ഗർത്തത്തിലാണ്, അല്ലെങ്കിൽ ഇരുണ്ട ഇടത്തിലാണ്. ആ ഇരുണ്ട ഇടങ്ങളിൽ നിന്ന് തങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട്, അതോടൊപ്പം വീട്ടുകാരോട് അത്തരം പറയുമ്പോൾ അവർക്ക് സമൂഹത്തിൽ സത്യസന്ധമായി, സ്റ്റേണായി, ഏറ്റവും ധൈര്യപൂർവം അവരുടെ പൂർവ്വ ഇടത്തിലേക്ക് വന്ന് ജീവിക്കാനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്ന ഇടമാണ്. അതിൽ നിയമപരമായിട്ടുണ്ട്, ഏതു തരത്തിലും. അതാണ് ആർഷവിദ്യാ സമാജം. ആർഷവിദ്യാ സമാജത്തെയും സത്യസരണിയെയും കൂട്ടിച്ചേർക്കുന്ന തൽപര കക്ഷികളുടെ കുൽസിത ശ്രമങ്ങളെ തിരിച്ചറിയണമെന്ന ആവശ്യം ഇപ്പോൾ പൊതു ഇടത്തിൽ വളരെ ശക്തമാകുന്നു. ഇതാണ് ഇതിന്റെ വ്യത്യാസം, സത്യസരണിയും ആർഷവിദ്യാ സമാജവും തമ്മിൽ. അതോടൊപ്പം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊന്ന് നിഫ ഫാത്തിമ. ആരാണ് ഈ നിഫ ഫാത്തിമ? നിഫ ഫാത്തിമ ആതിരമാരെ കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നിഫ ഫാത്തിമയുടെ പിന്നിലുള്ള ഇടങ്ങളെ കുറിച്ച്, പിന്നിലുള്ള വ്യക്തികളെ കുറിച്ച്, പിന്നിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച്, പിന്നിലുള്ള മതമൗലികവാദ ശക്തികളെ കുറിച്ച്, പിന്നിലുള്ള വിഘടനവാദ ശക്തികളെ കുറിച്ച്, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച്, അവരുടെ സൈബർ ഇടങ്ങളിൽ അവർക്ക് വേണ്ടി പോരാടുന്നവരുടെ ഹിസ്റ്ററി മുഴുവൻ ചികഞ്ഞു പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന ആവശ്യം ശക്തമാണ്. ആരാണ് ഈ നിഫ ഫാത്തിമ? നിഫ ഫാത്തിമയ്ക്ക് മുമ്പ് ഈ വ്യക്തിത്വം ഏതു തരത്തിലായിരുന്നു? അവർ അറിഞ്ഞത് നിപ്ത എന്നായിരുന്നു. നിപ്തയാണ് നിഫ ഫാത്തിമയായി മതപരിവർത്തനം ചെയ്യപ്പെട്ടത്. എങ്ങനെയാണ് ഈ നിപ്ത നിഫയായത്? ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് മറന്നു പോകുകയോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് കണ്ണും വെട്ടിക്കാവ് കുന്നത്തുകുളത്തിൽ നാരായണന്റെ മകൾ നിപ്ത, അതാണ് നിഫ ഫാത്തിമയുടെ പൂർവ രീതി, പൂർവാശ്രമം. ഇന്ന് നിഫ ഫാത്തിമ മതചിഹ്നങ്ങളിലേക്ക് നിഫ ഫാത്തിമയെ കൊണ്ടുപോകുമ്പോൾ നിപ്ത എന്ന് പറയുന്ന വ്യക്തിത്വത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ നിപ്ത മലപ്പുറത്തുള്ള കണ്ണുവെട്ടിക്കാവ് കുന്നത്തുകുളത്തിൽ നാരായണന്റെ മകളാണ് ഈ നിപ്ത. ഈ നിപ്ത ജിഹാദി പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ജിഹാദി വക്താക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് നിഫ ഫാത്തിമയായത്. എങ്ങനെയാണ് നിഫ ഫാത്തിമ മതപരിവർത്തനം ചെയ്യപ്പെട്ടത്? അവിടെ പേങ്ങാട് സ്വദേശിയായ ഫായിസുമായി ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള പ്രണയം, ആ പ്രണയമാണ് പിൽക്കാലത്ത് അത് നിഫ ഫാത്തിമയ്ക്ക് അല്ലെങ്കിൽ നിപ്തയ്ക്ക് മുകളിൽ ചില അധിനിവേശത്തിന്റെ, ഐഡിയോളജിക്കൽ അധിനിവേശം എന്നുള്ളത്, ആശയപരമായ അധിനിവേശവും ആ ആശയപരമായ ബ്രെയിൻ വാഷിങ്ങും ആശയപരമായ ഇമോഷണൽ
ബ്ലാക്ക്മെയിലിംഗിലൂടെയും ഈ നിഫ്തയെ നിഫ ഫാത്തിമയാക്കി മാറ്റിയത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിഫ ഫാത്തിമയുടെ മറവിൽ നിന്നുകൊണ്ട് ആതിരമാരെ വെല്ലുവിളിക്കുകയും മതം മാറ്റത്തിന്റെ തീവ്രത തിരിച്ചറിയുകയും അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും അങ്ങനെ അവർ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരികയും അതിന്റെ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന ആർഷവിദ്യാ സമാജം പോലെയുള്ളവരെ പൊതുസമൂഹത്തിൽ ഇടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെ, വിഘടനവാദികളുടെ, മതം മാറ്റ തീവ്രവാദികളുടെ കുടിലത തിരിച്ചറിയണമെന്ന ചർച്ചകൾ പൊതുസമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ അത് ചർച്ചകൾ മാത്രമാകരുത്, നിയമ നടപടികൾ കൂടി ആകണമെന്ന ആവശ്യവും ശക്തമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.